നമസ്കാരം. കുറേ ദിവസങ്ങൾക്ക് ശേഷം നിങ്ങളെല്ലാവരെയും കാണുവാൻ സാധിച്ചത് വളരെ സന്തോഷം. മകരസംക്രാന്തി ദിവസമാണ് ഇന്ന്. സാധാരണ രീതിയിൽ മകരസംക്രാന്തി, മേഷസംക്രാന്തി, കർക്കടക സംക്രാന്തി, തുലാസംക്രാന്തി ഈ നാല് സംക്രാന്തി ദിനങ്ങൾക്കും വിശേഷതകൾ ഉണ്ട്. എങ്കിലും മേഷസംക്രാന്തിക്ക് അതിൻ്റെ അനുകൂലതകൾ കൂടും എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. തമിഴ്നാട്ടിൽ തൈപ്പിറപ്പ് പൊങ്കൽ എന്ന് ആഘോഷിക്കുന്ന ഇന്ന് ഒരു ചൊല്ലുണ്ട്, തൈ പിറന്നാൽ വഴി പിറക്കും എന്ന് പറയാറുണ്ട്. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാനും ജനങ്ങൾ സന്തോഷിക്കുവാനും ഈ ദിനങ്ങൾ അനുകൂലപ്രദമാണ് എന്നാണ് പൊതുവെയുള്ള അഭിപ്രായം. മേഷസംക്രാന്തിക്ക് മാത്രം ആ വർഷത്തിലെ സംക്രാന്തിയിലെ മേഷസംക്രാന്തി മേടമാസ സൂര്യപ്രവേശം മകരസംക്രാന്തി മകരമാസത്തിലെ സൂര്യപ്രവേശം ഇത്യാദികൾക്ക് അത് വിശേഷമുണ്ട്. ഇവിടെ മകരസംക്രാന്തിക്ക് മാത്രം ഒരു ദേവത ഉണ്ട്. ആ ദേവത എന്ന് പറയുന്നത് ഈ വർഷത്തെ ദേവത ഘോര എന്ന നാമത്തിലുള്ള സ്ത്രീ പുരുഷ രൂപമായിട്ടുള്ള ഒരു ദേവതയാണ്. അതുകൊണ്ട് തന്നെ പൊതുവായി പറഞ്ഞാൽ രാജകോപം, രാജാവ് എന്നുള്ളത് ഇല്ല എന്നിരിക്കലും ഭരണാധികാരികൾക്ക് ദേഷ്യമുണ്ടാകുന്ന അവസ്ഥാവിശേഷങ്ങളുണ്ടാവും. അതുകൊണ്ട് തന്നെ പണം ധനികർക്ക് കഷ്ടതകളുണ്ടാവും. അതുമറ്റുമല്ല, വെള്ളി സ്വർണത്തിന് നാശമില്ല, പക്ഷേ വെള്ളി നമുക്ക് വേണ്ട പോലെ കിട്ടില്ല എന്നതും എല്ലാവർക്കും പൊതുവായി വ്യാധിഭയം, വ്യാധിയിൽ തന്നെ ജ്വരം എന്ന് പറയുന്നതായിട്ടുള്ള പനി, ആലാപജ്വര, സന്നിപാതജ്വര, കൃത്യജ്വര, കൃത്യാദിജ്വര, ഏഹായികജ്വര, ദ്വാഹികജ്വര, ത്രാഹികജ്വര എന്ന് പറയുന്നതായിട്ടുള്ള ഈ പനിയിൽ തന്നെ വളരെ വ്യത്യാസമായിട്ടുള്ള പനികളൊക്കെയുണ്ട്. പനിഭയം എല്ലാവർക്കും ഉണ്ടാവും. സ്ത്രീജനങ്ങൾക്ക് കഷ്ടതകൾ കൂടുന്ന ഒരു വർഷമാണ്. എന്നിരിക്കലും സ്ത്രീജനങ്ങൾക്ക് സുഖങ്ങൾ കൂടുന്ന ഒരു വർഷം കൂടെയാണ്. ദേഹ ആരോഗ്യം പൊതുവെ എല്ലാവർക്കും സുഗമമായി നടക്കും. ഗവൺമെൻറ്, രാജാവുമാർക്ക് മാറ്റമൊന്നും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇലക്ഷനൊക്കെ വരാനുണ്ട്. എല്ലാവരും പ്രതീക്ഷിക്കുന്ന രാജാവ് തന്നെ, എല്ലാവരും ആശിക്കുന്ന രാജാവ് തന്നെ വീണ്ടും രാജപദവി നേടും എന്നുള്ളതിൽ മാറ്റമൊന്നുമില്ല. അതുകൂടാതെ ഈ രാജപദവിയിൽ ഇരിക്കുന്നവർക്ക് കഷ്ടങ്ങൾ അധികം വരുന്ന ഒരു സമയം കൂടെയാണ് ഇത്.
അത് മാത്രമല്ല, ജനങ്ങൾക്ക് പൊതുവെ പരസ്പര ഐക്യമത്യം ഇല്ലാതാവുകയും പരസ്പര വിശ്വാസം ഇല്ലാതാവുകയും ചെയ്യുന്ന ഒരു വർഷമാണ്. രാജാക്കൾ തമ്മിലുള്ള കലഹമുണ്ടാവും, അതുകൊണ്ട് തന്നെ യുദ്ധ പ്രവണത എന്നുള്ളത് കൂടി നിൽക്കുന്ന ഒരു വർഷമാണ്. ധാന്യങ്ങളും അതുപോലെയുള്ള ഭക്ഷ്യവസ്തുക്കളും ഉത്പത്തി വളരെ ചുരുങ്ങുന്ന ഒരു സമയമാണ്. സീസണൽ ഹാർവെസ്റ്റ് എന്നുള്ളത് ഇല്ല എന്ന് തന്നെ പറയാം. അങ്ങനെയുള്ള ഒരു വർഷമായിട്ടാണ് ഈ മകരസംക്രാന്തിക്ക് കാണുന്നത്. അപ്പോൾ ഈ മകരസംക്രാന്തി ദിവസം എല്ലാവർക്കും ഇങ്ങനെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല. മേടരാശിക്കാർക്ക് വളരെ സുഗമമായിട്ടുള്ള ഒരു വർഷമായിരിക്കും. അവർക്ക് എല്ലാത്തിലും ലാഭം കിട്ടും. മേടരാശി എന്ന് പറഞ്ഞാൽ അശ്വതിയും ഭരണിയും കാർത്തികയിലെ ഒന്നാം പാദവും ആണ്. ജാതക കോളത്തിൽ ഛ എന്ന് ഇടതു നിന്ന് രണ്ടാം കോളം മേടത്തിൽ എഴുതിയിട്ടുണ്ടാവും. അങ്ങനെ ഛ അല്ലെങ്കിൽ തീ തിങ്കൾ എന്ന് എഴുതിയിരിക്കുന്ന മേടരാശിക്കാർക്ക് മേഷക്കൂറുകാർക്ക് അനുകൂലപ്രദമായിട്ടുള്ള ഒരു വർഷമാണ്. ഋഷഭരാശിക്കാർക്കും വലിയ ജയം കിട്ടുന്ന ഒരു വർഷമാണ്. വിജയിച്ച കാര്യങ്ങളിലെല്ലാം ജയം കിട്ടും. മിഥുനരാശിക്കാർക്ക് ദേഹാരോഗ്യമൊക്കെ വളരെ അനുകൂലമായി ഉണ്ടാവും. കർക്കിടക രാശിക്കാർക്ക് നിറയെ ഫ്രണ്ട്ഷിപ്പ് സുഹൃത്സംഘങ്ങൾ ഉണ്ടാവും. അതുമൂലം സന്തോഷം ഉണ്ടാവും. സിംഹരാശിക്കാർക്ക് ചിങ്ങക്കൂറുകാർക്ക് പലവിധമായിട്ടുള്ള യോഗങ്ങൾ, അവന് യോഗക്കാരനാണ് എന്ന് പറയാറുണ്ടല്ലോ, പലവിധമായിട്ടുള്ള നല്ല സംഗമങ്ങൾ ഉണ്ടാവുകയും അതുമൂലം സന്തോഷമുണ്ടാവുകയും ചെയ്യും. കന്നിരാശിക്കാർക്ക് ആറാം വീട്ടിലാണ് ശനി നിൽക്കുന്നത് എന്നിരിക്കലും പൊതുവെ ഈ വർഷം ഒരു സുഗമമായിട്ടുള്ള ഒരു വർഷമായിരിക്കില്ല, നഷ്ടമായിട്ടുള്ള ഒരു വർഷമായിട്ടാണ് കാണുന്നത്. തുലാരാശിക്കാർക്ക് പരീക്ഷാ വിജയം, സ്ഥാനമാന പ്രാപ്തി ഇത്യാദികളെല്ലാം ഉണ്ടാവും. വൃശ്ചികരാശി അല്ലെങ്കിൽ വൃശ്ചികക്കൂറ് വിശാഖത്തെ കാലും അനിരവും കേട്ടയും ചേർന്നതാണ്. ഈ കൂറുകാർക്ക് എവിടെ പോയാലും ബഹുമതി കിട്ടും, എവിടെ പോയാലും ബഹുമാനം കിട്ടും, അവാർഡുകളൊക്കെ കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. തൻ്റെ പ്രവൃത്തി കൊണ്ട് ഗുണാതിശയങ്ങൾ ഉണ്ടാകുന്ന ഒരു വർഷമാണ് ഈ മകരസംക്രാന്തി മൂലം വൃശ്ചികരാശിക്കാർക്ക് ഉണ്ടാകുന്നത്. ധനുരാശിക്കാർക്ക് ഒരു ആദരവുണ്ടാവും, എവിടെ പോയാലും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ഫ്ലെക്സിബിലിറ്റി കൂടുന്ന ആളുകളാണല്ലോ ധനുരാശിക്കാർ. ശിശുർവേദി പശുർവേദി എന്ന് പറയുന്ന രീതിയിൽ ആരെ എങ്ങനെ കാണണമോ അങ്ങനെ കാണാൻ അറിയാവുന്ന ആളുകളാണ് ധനുരാശിക്കാർ. അതുകൊണ്ട് തന്നെ
അവർക്ക് ഈ വർഷം പരമ ആദരവ് ഉണ്ടാവും. മകരരാശിക്കാര് ശാന്തമായിരിക്കുന്നതാണ് നല്ലത്. അവർ ഞാൻ എന്നുള്ളൊരു ഭാവം തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് അടി കിട്ടും. അതുകൊണ്ട് ഈ മകരസംക്രാന്തി മൂലം അനുഭവിക്കുന്ന കഷ്ടങ്ങൾ ഇല്ലാതാവാൻ ശാന്തമായിട്ട് ഇരിക്കുക. വിഭൂഷണം മൗനം അഭണ്ഡിതാനാം എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെയല്ല, എന്നാലും ശാന്തമായിരിക്കുന്നത് വളരെ ഉത്തമമാണ്. കുംഭരാശിക്കാർക്ക് ജന്മശനിയാണ്, അതുകൊണ്ട് ചെലവ് കൂടുന്ന ഒരു വർഷമാണ്. നല്ലതായിട്ടും ചെലവാക്കാം, തെറ്റായ രീതിയിലും ചെലവാക്കാം, പക്ഷെ പൊതുവെ ചെലവ് കൂടുന്ന ഒരു സമയമായിട്ടാണ് ഈ രാശിക്കാർക്ക്, കുംഭരാശിക്കാർക്ക്. അതായത് ആ വീട്ടിലെ 3-4 പാദങ്ങളും ചതയം നക്ഷത്രവും പൂർവവൃത്താദിയിലെ 1, 2, 3 പാദങ്ങളും ചേർന്നാണ് കുംഭരാശിക്കാർ. കുംഭരാശിക്കാർക്ക് ചെലവ് കൂടുന്ന ഒരു സമയമാണ്. മീനരാശിക്കാർക്കും പൊതുവെ നല്ലൊരു സമയമല്ല. രാഹു തലയിൽ നിൽക്കുന്ന സമയമാണ്, ശനി 12 നിൽക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ചെലവ് കൂടുകയോ മനഃപ്രയാസങ്ങൾ ഉണ്ടാവുകയോ എല്ലാം ചെയ്യുന്ന ഒരു സമയമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് വേദനയുണ്ടാവും. വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ആർക്കും ഇഷ്ടമില്ലാത്തതായിട്ടുള്ള കാര്യങ്ങളാണല്ലോ പെയിൻ. ചിലപ്പോൾ മനോരീതിയായിട്ടുള്ള വേദനയാവാം, അല്ലെങ്കിൽ ശരീരരീതിയായിട്ടുള്ള വേദനകളാവാം. പൊതുവെ വേദന ഉണ്ടാകുന്ന ഒരു സമയമാണ് മീനരാശിക്കാർക്ക് നടക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ അർദ്ധാഷ്ടമശനി, കണ്ടകശനി, അഷ്ടമശനി, ഏഴരശനി എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും പേടിക്കുന്നതായിട്ടുള്ള ഒരു സമയം. 20 നക്ഷത്രക്കാർക്ക് എപ്പോഴും ഇതൊക്കെ എന്തെങ്കിലും ഒന്നും ഉണ്ടാവും. അതുകൊണ്ട് ശനിദേവനെ അല്ല പേടിക്കേണ്ടത്, നമ്മളുടെ കർത്തവ്യങ്ങളെയാണ് നമ്മൾ പേടിക്കേണ്ടത്. ദർ ഈസ് നോ റിവാർഡ്സ് ഓർ പണിഷ്മെന്റ്സ്, ആൾ ആർ കോൺസിക്വൻസസ് എന്ന് പറയും. നമ്മൾ നന്മ ചെയ്താൽ ഫലം നന്മ, തിന്മയ്ക്കു തിന്മയെ ഫലം എന്ന് പറയാറുണ്ടല്ലോ. അതുകൊണ്ട് എല്ലാവരും നന്മകൾ ചെയ്യുക, ഈശ്വര ചിന്തയോടെ ജീവിക്കുക. യു വിൽ ഗെറ്റ് എ ഗവൺമെന്റ് വാട്ട് യു ഡിസേർവ് എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും നല്ല രാജാവ് കിട്ടാനായിട്ടും സനാതനധർമ്മം എന്ന് പറയുന്നതായിട്ടുള്ള അവരവരുടെ വഴി പരോപകാര പുണ്യായ പാപായ പരപീഡനം എന്ന് പറയുന്നതായിട്ടുള്ള പുരാണ വഴി എല്ലാവർക്കും ഉണ്ടാവട്ടെ. എല്ലാവർക്കും അവരവരുടെ കുലദേവതയുടെ, ഇഷ്ടദേവതയുടെ, ഗൃഹദേവതയുടെ അനുഗ്രഹമുണ്ടാവട്ടെ. ഈ മകരസംക്രാന്തി ദിവസം നിങ്ങളെല്ലാം കണ്ട് ചില വാർത്തകൾ പറയാൻ സാധിച്ചതിൽ സന്തോഷിക്കുന്നു. ക്ലൈമറ്റിക്കൽ കണ്ടീഷൻസ് എപ്പോഴും കഷ്ടത തരുന്നതായിട്ടുള്ള ഒരു വർഷമായിട്ടാണ് ഈ വർഷം കാണപ്പെടുന്നത്. അതുകൊണ്ട് പ്രകൃതി ദേവതയെ ഋഗ്വേദം പരിപോഷിച്ച് പാടിയതുപോലെ പ്രകൃതി ദേവതകളെ, പഞ്ചഭൂതങ്ങളെ നമുക്ക് ആരാധിക്കാം. അവർക്ക് വേണ്ടതായിട്ടുള്ള ഉത്തമ രീതിയിലുള്ള സഹായ സഹകരണങ്ങൾ നമ്മൾ കൊടുക്കാൻ ശ്രമിക്കാം. അതുകൊണ്ട് തന്നെ പ്രകൃതി നന്നായാൽ വസുദേവ കുടുംബകം എന്ന് പറയുന്ന രീതിയിൽ, ലോകം മുഴുവൻ നമ്മുടെ ലോകമേ തറവാട് എന്ന് പറയുന്ന രീതിയിൽ എല്ലാവർക്കും ക്ഷേമം ഉണ്ടാകും. മകരസംക്രാന്തി കൊണ്ട് കഷ്ടതകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ കണ്ഠകമത് കടന്നിടാൻ കാനനവാസനെ നമിക്കണം.
കഠിനമാം ദോഷമെന്നാകിൽ കനിയണം മാരുതി നിർണയം എന്ന് പറയുന്നുണ്ട്. കാനനവാസൻ കേരളത്തിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അയ്യപ്പനെ ഭജിക്കുക. ശനിയാഴ്ചകളിൽ ഒരിക്കൽ എന്ന് പറയുന്നതായിട്ടുള്ള ഒരു നേര അരിയാഹാരം കഴിക്കുകയും വൈകുന്നേരങ്ങളിൽ അയ്യപ്പന് ധർമ്മശാസ്താവിന് പാനകം നേദിക്കുകയും ചെയ്യുക. കഷ്ടതകൾ കൂടുതലുണ്ടെങ്കിൽ സുന്ദരകാന്ഡം വായിക്കുക, ഹനുമത് പ്രീതി വരുത്തുക. എല്ലാവരെയും രക്ഷിക്കാനായിട്ട് ശ്രീരാമൻ അവതരിച്ച അയോധ്യയിൽ തന്നെ ഈ വരുന്ന 22-ാം തീയതി പ്രതിഷ്ഠകൾ നടക്കുന്നുണ്ട്. അയോധ്യ മധുരമായ കാശി കാഞ്ചി അവന്തിക സപ്തൈധേ മോക്ഷദായക സപ്തൈധേ മുക്തിദായക എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് അയോധ്യാരാമനെ എല്ലാവരും ആശ്രയിക്കുക. ആരാമ സർവഭൂതാനാം വിരാമ സകലാപദാം അഭിരാമസ്ത്രലോകാനാം യോമേ രാമ സമേ പ്രഭുഹു എന്ന് പറഞ്ഞ രീതിയിലുള്ള ശ്രീരാമൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ വർഷം രാമരാജ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.